നമസ്കാരം. നാരായണ ജപ മാഹാത്മ്യം ഭാഗം 193. നാരായണ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ശ്രീമദ്ഭാഗവതം 4-ാം സ്കന്ധം 13-ാം അധ്യായം വേനന്റെ ഉൽപ്പത്തി. വേനൻ എന്ന് പറഞ്ഞ ഒരു രാജാവിൻ്റെ ഉൽപ്പത്തി. കഥകൾ പറയുമ്പോൾ ഓരോ ലിങ്ക് വേണ്ടേ, അങ്ങനെ. അപ്പോൾ ആസ് യൂഷ്വൽ സൂതൻ ഋഷീശ്വരന്മാരോട് പറയണു, മൈത്രേയനാം മാമുനിയാൽ പ്രകീർത്തിതം ധ്രുവന്റെ വൈകുണ്ഠപദാപ്തി കേൾക്കവേ. മൈത്രേയനാം മാമുനിയാൽ പ്രകീർത്തിതം ധ്രുവന്റെ വൈകുണ്ഠപദാപ്തികൾക്കവേ അതോക്ഷജങ്കൽ ദൃഢഭക്തിയൊത്തുടൻ. എന്താ അതോക്ഷജെന്ന് പറഞ്ഞാൽ? അതോക്ഷജെന്ന് പറഞ്ഞാൽ അകക്കണ്ണുകൊണ്ട് കാണുന്നവൻ എന്നർത്ഥം. അകക്കണ്ണ് എന്ന് പറഞ്ഞൊന്നുണ്ട്, ആത്മാവിൽ പരബ്രഹ്മത്തിൽ ദൃഢഭക്തിയുള്ളവൻ എന്നർത്ഥം അതോക്ഷജൻ. ശ്രദ്ധിക്കുക, അതോക്ഷജൻ എന്നുള്ള വാക്ക് സപ്താഹത്തിൽ കിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്, അതാണെന്നല്ല. അതോക്ഷജങ്കൽ ദൃഢഭക്തിയൊത്തുടൻ തുടങ്ങി വീണ്ടും വിദുരർ കഥിക്കുവാൻ. അപ്പൊ വിദുരര് അദ്ദേഹത്തിനോട് മൈത്രേയ മഹർഷിയോട് ചോദിക്കുകയാണ്, പ്രജേതസ്സുകൾ ആർ തൻ പുത്രന്മാർ ഏതു വംശജർ. അപ്പോ വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ത്രാണി ആർക്കുണ്ട്? യമധർമ്മരാജാവിന്റെ പ്രതിപുരുഷനായിട്ട് അവതാരം ചെയ്തിട്ടുള്ള വിദുരർക്ക്. പ്രജേതസ്സുകൾ ആര് തൻ ആരുടെ പുത്രന്മാർ ഏതു വംശജർ, അവരെങ്ങ് സത്രമാരംഭിച്ചതും അവരെങ്ങ് അസത്രമാരംഭിച്ചതും ചൊൽക സുവ്രത. ഹരിപൂജാ വിധികളെ വിസ്തരിച്ചൊരു നാരദൻ ദേവദർശനാം ഭക്തോസം എന്നറിയുന്നു ഞാൻ. അരെ വിദുരൻ പറയണേ, ഹരിപൂജാവിധികളെ, ശ്രീ മഹാവിഷ്ണുവിൻ്റെ പൂജകളെ വിസ്തരിച്ചൊരു നാരദൻ ദേവദർശനാം ഭക്തോത്തം സമെന്നറിയുന്നു ഞാൻ അധർമ്മശീലൻ തൻ. ഇത് ചുരുവിര, അതായത് ദേവി ഭാഗവതത്തിലെ ഈ ദേവമാതൃ വാക്കം ഒന്നും ആ കൂട്ടശ്വരായിട്ട് അധർമ്മം എന്നൊക്കെ വാക്കി അധർമ്മം അങ്ങനെയല്ല, ആ നിർത്തി. അധർമ്മശീലൻ തൻ യജ്ഞത്തിങ്കൽ ആ യജ്ഞമൂർത്തിയെ, ആരാ യജ്ഞമൂർത്തി? സാക്ഷാൽ മഹാവിഷ്ണു. ഭക്താഗ്രനാം നാരദർശി നൂനം കീർത്തിച്ചിരിക്കണം അല്ലേ. അങ്ങ് അദ്ദേവർഷി വർണ്ണിച്ച ഭഗവത് കഥയൊക്കെയും ബ്രഹ്മൻ ശ്രദ്ധിക്കും എന്നോടായുരയ്ക്കാൻ കനിയേണമേ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് മഹാത്മൻ, അതുകൊണ്ട് എന്റെ ശ്രദ്ധയെ മുൻനിർത്തി അങ്ങ് വേണ്ടത് പറഞ്ഞു തരണം. ശ്രദ്ധിക്കും എന്നോടായുരജ്ഞാൻ കനിയേണമേ. അപ്പൊ മൈത്രേയ മഹർഷി പറയാൻ തുടങ്ങി, ധ്രുവൻ കാട്ടിൽ ഗമിക്കേ തൽപുത്രനാം ഉൽക്കലാഭിധൻ. ധ്രുവന്റെ മകന്റെ പേരാണ് ഉൽക്കലൻ. കാരണം ഈ പേരുകളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കണം എന്ന് പറയാൻ കാരണം, എന്നാലല്ലേ ഇത് കേൾക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഉൽക്കലൻ എന്നാണ് പേര് മകന്റെ. ധ്രുവൻ കാട്ടിൽ ഗമിക്കേ തൻ പുത്രൻ ഉൽക്കലാധിപൻ ആഗ്രഹിച്ചില്ല രാജാതിരാജശ്രീയെ വരിക്കുവാൻ. ശ്രദ്ധിക്കണം, കാരണം ധ്രുവനൊരു അബദ്ധം പറ്റിയതാ. എന്താ അബദ്ധം? മോക്ഷം ചോദിച്ചില്ല. ഇത് ഇയാളുടെ മനസ്സിലുണ്ട്, മകന്റെ മനസ്സിൽ. അപ്പൊ ധ്രുവൻ കാട്ടിൽ ഗമിക്കേതൽ പുത്രനാം ഉൽക്കലാധിപൻ ആഗ്രഹിച്ചില്ല രാജാതിരാജശ്രീയെ വരിക്കുവാൻ ജനിച്ചെന്നേ ശാന്തനാം ആ നിസ്സംഗൻ. ആരാ
നിസ്സംഗൻ, ഒന്നിലും ഒട്ടാതെ കണ്ടിരിക്കുന്ന ആളെന്ന് അർത്ഥം. ആ നിസ്സംഗൻ, സമദർശനൻ, സമദർശനൻ, ഒരു കയ്യിൽ മണ്ണും കട്ടിയും ഒരു കയ്യിൽ സ്വർണ്ണം കൊടുക്ക, സ്വർണത്തിന്റെ കട്ടിയും കൊടുത്താൽ ഒരേപോലെയാണെന്ന് അർത്ഥം. എത്ര ആൾക്ക്, ചിലവർക്ക് മാത്രമേ പറ്റുള്ളൂ കിട്ടുമോ, ഇനി അതും വേണല്ലോ പറയാ. അപ്പോ ജനിച്ചന്നേ ശാന്തനാം ആ നിസ്സംഗൻ സമദർശനൻ കണ്ടാൻ വിശ്വത്തിൽ ആത്മാവിനെയും ആത്മാവിൽ വിശ്വവും. ഇതാണ് സ്പിരിച്വൽ സയൻസ് എന്ന് പറയും. സയൻസ്, മോഡേൺ സയൻസ് എന്നല്ല ഞാൻ പറഞ്ഞത്, സ്പിരിച്വൽ സയൻസ്, ആധ്യാത്മിക സയൻസ് ആണത്. എന്താ കണ്ടാൻ വിശ്വത്തിൽ ആത്മാവിനെയും ആത്മാവിൽ വിശ്വവും. ആത്മാവിൽ വിശ്വം, വിശ്വത്തിൽ ആത്മാവ്. അപ്പൊ ഞാൻ ലേന എന്നാ ദേന, ഒന്നും കൊടുക്കാനും ഇല്ല വാങ്ങാനും ഇല്ല, അത് അർത്ഥം. എന്റേതാക്കാൻ ഒന്നും ഇല്ല, അത് അതാ പറയാൻ കാരണം. യോഗാഗ്നിയാൽ കർമ്മം അലം നിശേഷം ചാമ്പരാഗവേ, അല്ല ഞാൻ തെറ്റി, കർമ്മമലം എന്നാണ്. കർമ്മമലം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? മലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചളി എന്നർത്ഥം സംസ്കൃതത്തില്, സംസ്കൃത വാക്ക ചളി. ബാം ഇല്ലേ, ഇപ്പോൾ ഞാൻ ഈ ബോംബെയിലുള്ള പരിചയം വെച്ച് പറയട്ടോ, അതിനെന്താ പറയുക, മലം എന്നാ പറയാ. അത് മലയാളത്തിൽ മലം എന്ന് പറഞ്ഞിട്ട് ആ ചിരിക്കേണ്ട കാര്യം, ഇവിടേക്കാണ് തെറ്റ് പറ്റുന്നത്. സംസ്കൃതം നമുക്ക് അറിയൂല്ല, ചോദിച്ച് പറഞ്ഞ ശ്രമിക്കണം. അപ്പൊ കർമ്മ മലം എന്ന് പറഞ്ഞാ പ്രവൃത്തി കൊണ്ട് നേടാവുന്നതല്ല ഏത്, ഈശ്വരീയത. നിവൃത്തി കൊണ്ട് നേടാൻ പറ്റുകയും ചെയ്യും. അപ്പൊ കർമ്മമാർഗം, നിവൃത്തി മാർഗം, പ്രവൃത്തി മാർഗം, നിവൃത്തി മാർഗം, അങ്ങനെ രണ്ട് മാർഗമുണ്ട്. പ്രവൃത്തി കൂടെ ഒന്നും നേടാൻ പറ്റില്ല, സമ്പത്ത് ഉണ്ടാക്കാം അല്ലേ, എന്നിട്ട് എന്താ കാര്യം പറയൂ. കൊറോണ വന്നപ്പോൾ ഏതോ യൂറോപ്യൻ കൺട്രീസിലൊക്കെ വലിച്ചെറിഞ്ഞു പോയിരുന്നു, സ്ട്രീറ്റിൽ മുഴുവൻ വലിച്ചെറിഞ്ഞു ആൾക്കാർ. എന്തിനാണ് ചോദിച്ചിട്ട്, അപ്പൊ പറഞ്ഞതിന്റെ താല്പര്യം, കണ്ടാൽ വിശ്വത്തിൽ ആത്മാവിനെയും ആത്മാവിൽ വിശ്വവും. യോഗാഗ്നിയാൽ കർമ്മമലം നിശേഷം ജാമ്പലാകവേ ആത്മാവിനെ ദേഹബന്ധം മറ്റൊരു ബ്രഹ്മരൂപനായി. ശ്രദ്ധിക്കണം, ആത്മാവിനെ ദേഹം ബന്ധമറ്റ്, ദേഹം, ദേഹവും ആത്മാവും കൂടി ഒരു ബന്ധുവില്ല. ദേഹത്തിൽ ആത്മാവ് നിവസിക്കുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ദേഹം വെള്ളത്തിൽ വീണാൽ ശരീരം നനയുന്നുണ്ട്, ആത്മാവ് നനയുന്നുണ്ടോ? ഇല്ല. ശരീരം പൊള്ളുന്നുണ്ട്, ആത്മാവ് പൊള്ളുന്നുണ്ടോ? ഇല്ല. ശരീരത്തിന് മുറി പറ്റുന്നുണ്ട്, ആത്മാവിന് പറ്റുമോ മുറി? ഇല്ല. ഇപ്പൊ എന്താ മനസ്സിലായത്? ആത്മാവ് ശരീരാന്തർഗതമാണെങ്കിലും ആത്മാവിന് ശരീരത്തിന്റെ ഒരു ഗുണവുമില്ല, ഒരു ദോഷവുമില്ല. അതാണ് നിർഗുണം, നിർഗുണമാണ്. അപ്പോ യോഗാഗ്നിയ, യോഗാഗ്നി എന്ന തപസ് എന്നർത്ഥം. തപ തപ തപസ്സം ചെയ്യാം, ആചാരാനുഷ്ഠാനങ്ങൾ. യോഗാഗ്നിയാൽ കർമ്മമലം, കർമ്മമലം നിശേഷം ജാമ്പലാകവേ ആത്മാവിനെ ദേഹബന്ധമറ്റൊരു ബ്രഹ്മരൂപനായി. ജ്ഞാനൈകരസമാം നിത്യാനന്ദം, ജ്ഞാനൈകരസം അറിവിനൊരു രസമുണ്ട്. സാമ്പാറ രസം എന്നുള്ള രസമല്ല അത്. സാമ്പാർ കഴിഞ്ഞാൽ പിന്നെ രസം കൂട്ടി മൂടി കഴിക്കുക, അങ്ങനൊന്നുണ്ടല്ലോ അല്ലേ. അത് കഴിഞ്ഞിട്ട് വേണം എന്ത്, പായസം. അത് കഴിഞ്ഞിട്ട് വേണം മോര. ഇപ്പം അങ്ങനൊന്നുമില്ല, ഇപ്പം ആ സാമ്പാറിൻ്റെ മുമ്പിൽ വരും മോര. ഇല്ലേ, ഇത് കേൾക്കുന്ന ചില രസികന്മാർക്കെങ്കിലും ഞാൻ പറഞ്ഞത് മനസ്സിലാവും എന്ന് വിചാരിക്കണം അല്ലേ. അതാ അതാണ് മോര മോര, ആ മോര് കൊണ്ടുവരൂ പറയും. ഊണയ്ക്കാൻ വശമില്ല എന്ന് അപ്പം മനസ്സിലാവും. ഏബ്യന്മാരെന്ന് പറയും ചിലവർ, ഊണ് കഴിക്കണ പന്തിയിലേ, ആ മോര് കൊണ്ടിട്ടെ. എന്തൊരു കഷ്ടമാണ് അത്, ഉപയോഗിക്കാനും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോ ജ്ഞാനേക രസമാം, അറിവ് വർദ്ധിക്കുമ്പോ അതിൽ നിന്ന് രസാനുഭൂതി ഉണ്ടാവും. എല്ലാം മനസ്സ്, എല്ലാം ആ രസത്തില് ദുഃഖമില്ലാണ്ടാവും. അതാണ് ഈ ആത്മാ ജ്ഞാനേക രസം കൂടിയാൽ എന്തുണ്ടാവില്ല, ദുഃഖം എന്നുള്ളതുണ്ടാവില്ല, ആനന്ദം, പരമാനന്ദം എന്നുള്ളത് ഉണ്ടാവുള്ളൂ. അതാ പറയാൻ. അപ്പൊ ജ്ഞാനേക രസമാം നിത്യാനന്ദം, ആ നിത്യാനന്ദം, ആനന്ദം, പരമാനന്ദം, നിത്യാനന്ദം, സുഖല്ലേ. അതെ,
ഇന്നലെയും സുഖം തന്നെ, ഇന്നും സുഖം തന്നെ, നാളെ സുഖമാവും എന്ന് പറയാൻ പറ്റണം. പറയാൻ പറ്റുമോ? എത്ര ആൾക്ക് പറയാൻ പറ്റും? ഏയ്, വരാൻ പോണ കാര്യം പറയാൻ പറ്റണേ. എങ്ങനെയത്? ഇന്നലെ ഞാൻ സുഖിച്ചിരുന്നു, ഇന്ന് ഞാൻ സുഖിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ സുഖിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം നാളെ ഞാൻ സുഖിക്കുന്ന അർത്ഥം എന്ന് പറഞ്ഞാൽ ആ ദ്വന്ദ്വ സമാസത്തിലുള്ള സുഖമല്ലാതെ സൗഖ്യം ആനന്ദം എന്നാണ്. സുഖം എന്ന് പറഞ്ഞാൽ ലൗകിക വാക്കാണ്. എന്നാ ആനന്ദം എന്നുള്ളതോ അത് ഡിവൈനാണ്. ഇത്രയും മനസ്സിലാക്കുക. ആനന്ദം പരമാനന്ദം അത് പേഴ്സണലാണ് എന്ന് പറഞ്ഞാൽ വേറൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോ ജ്ഞാനൈകരസമാം നിത്യാനന്ദം സ്വസ്വരൂപമായ ആ ആനന്ദം സ്വരൂപമായ അതാണ് സച്ചിദാനന്ദം. ആനന്ദം സ്വരൂപമായിട്ടുള്ളതാണ് സച്ചിദാനന്ദം. അതാണ് ശബരിമല ശ്രീധർമ്മശാസ്താവിനെ ഓം ശ്രീ ഹരിഹരസുതനാനന്ദ ചിത്തൻ അയ്യൻ അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. അതെവിടെയാ? ഹരിയും ഹരനും ഒക്കെ ചേർന്നത് എവിടെയാ? വൈകുണ്ഠത്തിൽ. എവിടെ വൈകുണ്ഠം? ഈ ശരീരം. അതിലുള്ള ജീവാത്മാവാണ് പറയണത് ഞാൻ സച്ചിദാനന്ദനാണെന്ന്. അപ്പോ ഈ 11 വയസ്സാകുമ്പോഴേക്കും കാട്ടുപോയിട്ട് ശ്രീധർമ്മശാസ്താവിന്റെ വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ച ആ പൊന്നോമന മണികണ്ഠൻ പന്തള രാജകുമാരൻ 11 വയസ്സായപ്പോഴേക്കും എന്തായി? തൻ്റെ അവതാര ദൗത്യം കഴിഞ്ഞ് അലൗകിക പ്രതിഭാസം അനുഭവിക്കുകയാണ്. അലൗകിക പ്രതിഭാസം. എന്താ അലൗകിക പ്രതിഭാസം എന്ന് പറഞ്ഞാൽ? നിത്യം തപസ്സനുഷ്ഠിക്കുകയാണ്. നിത്യം സദാസമയത്തും തപസ്സനുഷ്ഠിക്കുകയാണ് അദ്ദേഹം. അപ്പോ പറഞ്ഞു ജ്ഞാനൈകരസമാം നിത്യാനന്ദമായി സ്വസ്വരൂപമായി കാണുകയാൽ സർവവും ബ്രഹ്മമയമായി കണ്ടിതാത്മനീ. സർവം കാണുക, സർവവും ബ്രഹ്മമയമായി. അതാണ് ഇപ്പോ ചിലവര് ചളിക്കുണ്ടിൽ കിടക്കും. കാരണം അവർക്ക് ചളിയില്ല മനസ്സിൽ. മനസ്സിൽ ചളിയില്ലാത്തവർക്ക് അല്ല കിടക്കാം. കാരണം എന്താ? അവരാ ജലത്തിനെ കാണുന്നത് എന്താ? പാലാഴിയായിട്ടാ. അത് മനസ്സിൻ്റെ ഒരു പ്രതിഭാസമാണ്. അറപ്പുള്ളവന് പറ്റില്ല അത്. അറപ്പ് അങ്ങനെ ഒന്നുണ്ടല്ലോ, ഏയ് അരച്ചിട്ട് വയ്യ. അജ്ഞാനം കൊണ്ടാണതേ പിടിച്ചു നിൽക്കാൻ സാധിക്കണം. അവനവൻ്റെ ശ്വാസത്തിനെ പിടിച്ചു നിർത്താൻ സാധിക്കണം. വേറൊരാൾക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾക്ക് അറപ്പ് വരാൻ പാടില്ല. ഇപ്പൊ ഒന്നും വേണ്ട. ചിലവർ ബസ്സിനൊക്കെ പോകുമ്പോൾ അടുത്തിരിക്കുന്ന ആള് നമ്മളെ തോളത്തുനിന്ന് കിടക്കും, ഉറങ്ങും. എന്തായേ നേരുന്നൂടെ? അങ്ങനെ മേക്കെട്ട് കയറുന്ന ആൾക്കാരുണ്ട്. ഈ പറയണ ആളൊന്ന് നമ്മളൊന്ന് ഇപ്പൊ നമ്മളാണ് ഒരാളെ മേക്കെട്ട് കയറിയത് വിചാരിക്കുക, നമ്മൾ ഉറങ്ങാത്ത സ്ഥിതി എന്താ? അപ്പോ ഈ യാദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത, ഈ ശരീരം ക്ഷീണിക്കുമ്പോൾ എപ്പോഴും ഉറക്കം വരിക എന്ന് പറയാൻ വയ്യ. അപ്പം മറ്റുള്ളവരെ മനുഷ്യന്മാരായിട്ട് കാണുന്നതിനേക്കാൾ മൃഗമനുഷ്യനായിട്ട് കാണരുത്. അവരെ മനുഷ്യ മനുഷ്യനായിട്ടോ ദേവ മനുഷ്യനായിട്ടോ ഈശ്വരൻ്റെ അംശജന്മാരായിട്ടോ കാണണം. ഈശ്വരാംശജന്മാരായിട്ട് കാണുന്നവരെ പ്രഭു വൃത്യഭേദം ഈശ്വരനോട് മാത്രമേ വേണ്ടു. ബാക്കിയുള്ളവർ എല്ലാവരും ഒരേപോലെയാണ്. നമ്മളൊക്കെ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് ഡെസ്റ്റിനേഷൻ? മുക്തി. മുക്തിപദം. അതെവിടെ പോകണം? മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോകണം. അത് ചിലവർ കറുത്തവരാകും, ചിലവർ വെളുത്തവരാകും, ചില ഇരുന്നറക്കാരാകും, ചിലവർ കുറിയവരാകും, ചിലവർ നീളമുള്ളവരാകും. കയ്യിലിരിപ്പിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് അത്രേ ഉള്ളൂ. അപ്പൊ ആരെയും നിരസിക്കണ്ട, എല്ലാവരും സ്വീകരിക്കുക. ഏതിൻ്റെ രൂപത്തില്? സർവം ഈശ്വരമയം. അതുകൊണ്ടാണ് ജ്ഞാനൈകരസമാം നിത്യാനന്ദമായി സ്വസ്വരൂപമായി കാണുകയാൽ സർവവും ബ്രഹ്മമയമായി കണ്ടിതാത്മനി. കാഴ്ചക്ക് അന്ധൻ ജഡൻ മൂകൻ ഭ്രാന്തൻ ഭദിരനുമായുമേ കാണപ്പെട്ടാൻ അജ്ഞരാൽ ആവിജ്ഞൻ കാത്താത്തൊരഗ്നി പോൽ. എന്റെ പോലെ ഈ രണ്ടു വരി പഠിച്ചാ മതി. എല്ലായി എന്തൊക്കെയാ പറഞ്ഞേ? എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പൊ ഹാറ്റ്സ് ഓഫ് ടു വേദവ്യാസ. വേദവ്യാസർക്ക്
ബിഗ് സല്യൂട്ട്. കാരണം എന്താ, കാഴ്ചയ്ക്ക് അന്ധൻ, നമുക്ക് കാണുമ്പോൾ തോന്നുന്ന അദ്ദേഹം അന്ധനാണെന്ന്. ജഡൻ ബുദ്ധിയില്ലാത്തവൻ, മൂകൻ, ഭ്രാന്തൻ, ബധിരൻ കേൾക്കാത്തവൻ, കാണപ്പെട്ടാൻ അജ്ഞരാൽ, ഇങ്ങനെയൊക്കെ തോന്നിയതാർക്കാ? ജ്ഞാനികൾക്കില്ല, അജ്ഞാനികൾക്ക്. ആ വാക്ക് ശരിക്കാണ് മനസ്സിലാക്കണം. അജ്ഞാനികൾക്ക്, ജ്ഞാനുള്ളവരെ നോക്കൂ, ഉത്തരം പറയുന്ന കുട്ടിയും ഉത്തരം പറയാത്ത കുട്ടിയും, ഒരു മാഷ് ജ്ഞാനിയാണെങ്കിൽ ഒരേപോലെ കാണുള്ളൂ. ആൾക്കാർ അദ്ദേഹത്തിന് അറിയാം, എന്താ അറിയാം, എന്തറിയാം, ഒരാൾ പഠിച്ചിട്ടില്ല, ഒരാൾക്ക് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ടാളും പഠിച്ചിട്ടുണ്ട്, ഒരാൾക്ക് ഓർമ്മ വന്നിട്ടില്ല. നാളെ ഈ ഉത്തരം പറയാത്ത കുട്ടിയാവും ചിലപ്പോൾ കൂടുതൽ നന്നാവുക. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം പറയാനല്ല ജീവിതത്തിൻ്റെ രസം. പിന്നെന്താ, ജീവിതത്തിൽ ഈ പറയുന്ന പ്രത്യയശാസ്ത്രങ്ങൾ കൂടെ നമ്മൾ ജീവിക്കുന്നുണ്ടോ? അവൻ ആരോട് ഉത്തരം പറയേണ്ടത്? ഹീ ഈസ് നെക്സ്റ്റ് ടു ദി ആൾമൈറ്റി. അവൻ ദേവമനുഷ്യനാണ്, അവനെ ചോദ്യം ചെയ്യാൻ ഈ ലോകത്ത് ആരുമില്ല. അതാ പറയണത്. ഈ രാമായണ പ്രശ്നോത്തരി ഇപ്പൊ കർക്കിടകമാസത്തിലുള്ളൂ, ബാക്കി 11 മാസം എന്ത് പ്രശ്നോത്തരി ഉള്ളത് പറയൂ. അപ്പൊ പ്രശ്നോത്തരം അല്ല നമുക്ക് ഉദ്ദേശം. പ്രശ്നങ്ങളെ ഇല്ലാതെ കൊണ്ട് ജീവിക്കാൻ വേദാന്തം എങ്ങനെ സൂട്ടാവും എന്നുള്ളത് നമ്മൾ പഠിക്കുന്ന വേണം. എന്തിനാ പഠിക്കുന്നത്? പല വിപരീത സാഹചര്യങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ അതിനെ നല്ല നിലയിൽ തരണം ചെയ്യാൻ. അപ്പോ കാഴ്ചക്കന്തൻ ജടൻ മൂകൻ ഭ്രാന്തൻ ഭദ്രനായുമേ കാണപ്പെട്ടാനജ്ഞരാ വിജ്ഞൻ. ആ വിജ്ഞൻ ആളാരാ? വിജ്ഞാനിയാണേ വിജ്ഞൻ. കത്താത്തൊരഗ്നി പോൽ, അഗ്നി ഒരു മരത്തിന്റെ കഷ്ണം, ഇത് അഗ്നിയാണെന്ന് പറഞ്ഞ നിങ്ങൾ സംഭവിക്കുമോ? സംഭവിക്കില്ലേ? ഒരു മരത്തിന്റെ വിറകിന്റെ കഷ്ണം കൈ തന്നിട്ട് എന്താ ഹേ അഗ്നിയായിട്ട് നടക്കണേ? ചോദിച്ചാൽ അഗ്നി അല്ലാതെ പറയാൻ പറ്റുമോ? പറഞ്ഞാൽ തെറ്റി, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അഗ്നിയുടെ സാമീപ്യം ഉണ്ടായാൽ അത് കത്തും, അതാണ്. അതുകൊണ്ടാണ് കത്താത്തൊരഗ്നി പോൽ ജഡനായവനെ കണ്ടു മന്ത്രിമാർ കുലവൃദ്ധരും വാഴിച്ചാൻ ഭ്രമി തൻ പുത്രൻ അനുജൻ വത്സരാഖ്യന്. അപ്പോ ഈ മന്ത്രിമാരെന്ത് ചെയ്തു? ഈ പിന്നെ ജഡനാം അവനെ കണ്ട മന്ത്രിമാർ, ജഡനായി അവനെ കണ്ട മന്ത്രിമാർ. അപ്പോ ആ പേര് നമ്മള് ഉൽക്കലൻ എന്ന് പറയണ്ടായി. അപ്പൊ ആ ഉൽക്കലനെ എന്തു ചെയ്തു? വാഴ്ചില്ല. കാരണം അദ്ദേഹം നേരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് മുക്തിപഥത്തിലേക്ക് പോവാണ്. അപ്പോ ഉൽക്കലനെ വിട്ട് അദ്ദേഹത്തിന്റെ അനിയൻ ഒരാളുണ്ട്. ആരാ? ജഡനായവനെ കണ്ടു മന്ത്രിമാർ കുലവൃദ്ധരും വാഴിച്ചാർ ഭ്രമി തൻ പുത്രൻ അനുജൻ. വത്സരാഖ്യനേ. പുത്രൻ വത്സരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സർവീധിയാം തൽ പ്രിയയിൽ പുഷ്പാർണൻ തിഗ്മകേതുവും ഈശാൻ ഊർജൻ വസു ജയൻ ഏവം ഷൽ പുത്ര ജാതരായി. എത്ര ആള്? ആറ് ആൾക്കാർ. ആരൊക്കെയാ? ഷൽ പുത്ര ആരൊക്കെയാ? സർവീധിയാം തൽ പ്രിയയിൽ. അപ്പോ ഈ വത്സരാഖ്യന്റെ ഭാര്യയാണ് ആര്? സ്വർവീധി. സ്വർവീധി യാം തൽ പ്രിയയിൽ പുഷ്പാർണൻ തിക്മകേതു ഈശൻ ഊർജൻ വസു ജയൻ. ഇങ്ങനെ ആറ് മക്കള്. ശൽപുത്രജാതരായി പ്രഭയും ദോഷയും രണ്ടു പുഷ്പാർണൻ തന്റെ ഭാര്യമാർ. അപ്പൊ പുഷ്പാർണൻ എന്ന് പറഞ്ഞ ആൾക്ക് എന്താ രണ്ടു ഭാര്യമാര്? ഒന്ന് പ്രഭ, ഒന്ന് ദോഷ. ശ്രദ്ധിക്കണം, ഒന്ന് പ്രഭ, ഒന്ന് ദോഷ. ഇപ്പോ കഴിഞ്ഞ കഥയില് ഇതേപോലെ രണ്ടു പേര് വന്നു, ഒന്ന് സുനീതി, ഒന്ന് സുരുചി. പേര് കേൾക്കാനൊക്കെ സുനീതി, അല്ല സുരുചി പോരാ, ദോഷ. നേരെ വെച്ചോ,
സുനീതിയോ പ്രഭ ഇതൊക്കെ എനിക്കിങ്ങനെ വരികയാണ്. എന്താ വരണത്? ഈശ്വരാനുഗ്രഹം, ഗുരുകടാക്ഷം പരിപൂർണം ഞാൻ പറയും. എൻ്റെ പിന്നെ അഭിവന്ദി പിതാവിൻ്റെ അനുഗ്രഹ അസസ്സുകൾ അത്രേ ഉള്ളൂ, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. അപ്പോ പ്രഭയും ദോഷയും രണ്ട് പൂർണ്ണ പുഷ്പാർണൻ തൻ്റെ ഭാര്യമാർ പ്രഭാസുതന്മാർ, പ്രഭയുടെ മക്കളെ സുതന്മാർ, പ്രാതർ മധ്യാന്ന സായന്തനാധിപർ. സദാ ഇതൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. പ്രാതർ മധ്യാനൻ സായന്തനൻ, അതായത് പുലർച്ച ഉച്ച വൈകുന്നേരം. ആരുടെ? പ്രഭ, പ്രഭയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ഇതാണ് വേദാന്തം അറിവ്. ഇത് ഈ മൂന്നും ഇല്ലാത്തതുണ്ടോ? നമ്മൾ ഈ ദിവസം ഈ മൂന്നും ഈ മൂന്ന് കുട്ടികളും ഈ അമ്മയും ഇല്ലാത്ത ദിവസം ഉണ്ടോ? ഇല്ല. അപ്പോ പ്രഭാസുതന്മാർ, ഞാൻ എന്തിനാ ശരി പെണ്ണെടുത്ത് വെച്ചിരുന്നത്? ഇത് ഞാൻ ഒന്നുകൂടി ഡിസ്ക്രീറ്റ് ആയിട്ട് പഠിക്കണം. അത് ഞാൻ പറയണം, നിങ്ങൾ അനുഭവിക്കണമെന്ന് അനുഭവിച്ചോളൂ. കാരണം ഞാൻ ഈ പുസ്തകം ഞാൻ പറഞ്ഞില്ലേ 2011 1/4 ഒരു വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് 1:01 ഈ പുസ്തകം വായിച്ച് തീർത്തത്. അന്നൊരു സൺഡേ ആയിരുന്നു, 2:20 PM ഏകാദശി. പിന്നെ രണ്ടാമത് വായിച്ചു 2015. ആദ്യം ഒരു പ്രാവശ്യം വായിച്ച് പഠിക്കുക, എന്നിട്ട് ഇങ്ങനെ നോമൻ ക്ലാസ് ടിക് മാർക്ക്, അതും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുക. അപ്പം എന്താ ആദ്യമായിട്ട് നമുക്കൊന്നും മനസ്സിലാവില്ല, പിന്നെയും പിന്നെ മനസ്സിലാവുമ്പോൾ നവം പിന്നെ നമുക്ക് മനസ്സിലാവും. അതാ പറയാം, അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പ്രദോഷാഖ്യൻ, അപ്പോൾ പ്രദോഷൻ്റെ പേര് എന്താ? നിഷീധാഖ്യൻ വിഷ്ടനും ദോഷൻ ധൻസുതർ. അപ്പോൾ പ്രദോഷൻ്റെ അഖ്യൻ, നിഷിധാഖ്യൻ വിഷ്ടനും ദോഷൻ ധൻസു, ദോഷൻ്റെ മക്കൾ മൂന്നാള്. വിഷ്ടൻ പുഷ്കരിണിയിൽ സർവതേജസ് ജാതനായി, വിഷ്ടൻ പുഷ്കരിണിയിൽ സർവതേജസ്സുജാതനായി, അവൻ ആഹൂതിയിൽ ചക്ഷുസ് എന്ന രാമനുജാതനായി, ചക്ഷുസ് എന്ന രാമനു, ചക്ഷുസ് എന്ന ഒരു മനുജാതനായി എന്ന് പറഞ്ഞു. തൽപത്നിയാം നഡ്വലിയിലുണ്ടായി സ്വാത്തികരാം സുതർ. എന്റെ പ്രശ്നം എന്താ ഉണ്ടോ? ഈ സുബ്രഹ്മണ്യം തിരുമുമ്പന്റെ ഈ മലയാളം കൃതി ഞാൻ ഇങ്ങനെ വായിച്ചു പഠിക്കുമ്പോൾ എനിക്കറിയാം ഇതിൽ എത്ര ആൾക്ക് ശരിക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോ മൂലം വായിക്കുന്നത് സ്ഥിതി സംസ്കൃത ശ്ലോകങ്ങൾ മലയാളം ലിപിയിൽ വെച്ചിട്ട് ഇങ്ങനെ വായിക്കണം കേട്ടാൽ അതൊരു 100-120 mph സ്പീഡിലെ സപ്താഹത്തിന് ഈ 4-ാമത്തെ സ്കന്ധക അവതാരം ഉള്ളത് മാത്രമല്ലേ പറയാറുള്ളൂ. അത് വെച്ച് നോക്കൂ, ഞാനും എന്നെ വേദിയിൽ ധാരാളം ഇരുന്നിട്ടുണ്ട്. ഞാൻ പരിചയമില്ലാത്ത സ്ഥലത്ത് പല യജ്ഞങ്ങളിൽ പോയി ഇരിക്കും തമാശ കാണാൻ വേണ്ടിയിട്ട്. തമാശ അല്ലാണ്ടതല്ല, എന്ത് ചെയ്യാൻ പറ്റും? ആലോചിച്ച് നോക്കൂ. അപ്പോ നടുലി, ആ പേര് വരണ്ടേ വായല്ലേ, എന്തുണ്ടിലി അത് നഡ്. സനാതനധർമ്മത്തിന്റെ ചുതി, അത് ഞാൻ പറയാൻ കാരണം. തൽപത്നിയാം നഡ്വല്ലിയിലുണ്ടായി സാത്വികരാം സുതർ, പൂരു കുസ്നൻ ത്രിതൻ ദ്യുഗ്നൻ സത്യവാദി സത്യവാദിയും ഋതവ്രതൻ ഋതവ്രതൻ അഗ്നിഷ്ടോമൻ അധീരാത്രൻ. ഇതൊക്കെ ഓരോ ഹോമങ്ങളുടെ പേരാ. അഗ്നിഷ്ടോമം, ഈ പ്രതിഷ്ഠാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നോട്ടീസിൽ വായിച്ചോളൂ. ഏത്? അഗ്നിഷ്ടോമൻ അതിരാത്രൻ പ്രത്യുഗ്നൻ ശിബി ഉത്സുകൻ ഉണ്ടായി പുഷ്കരണിയിൽ ഉത്മകന്ന ആറുപേർ സുതർ. അങ്കൻ ഗയൻ ക്രതുഖ്യാതി സുമനസ് അങ്കിരസുമേ സുനീതിയാം സുനീതയാം അംഗപത്നിക്കുണ്ടായി, അങ്കൻ എന്നുള്ള പത്നി, അംഗപത്നിക്കുണ്ടായി വേനൻ ഭയങ്കരൻ. ഇതുവരെ പറഞ്ഞ ആൾക്കാരൊക്കെ വലിയ സാമാന്യം ഭേദപ്പെട്ട ആൾക്കാർ, ഇയാളങ്ങനെയല്ല. ഇയാളാരാ? സുനീതയാം അംഗപത്നിക്കുണ്ടായി വേനൻ ഭയങ്കരൻ. ഈ ഭയങ്കരൻ എന്നുള്ള വാക്ക് ശരിക്ക് തെറ്റുപറ്റില്ല, ഭാഗവതം പഠിച്ച ആൾക്കാർക്ക് തെറ്റുപറ്റില്ല. പക്ഷേ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഭയങ്കരൻ എന്ന് പറഞ്ഞാൽ സത്യം കണ്ടിട്ട് ഭയങ്കരമായിരുന്നു എന്ന് പറഞ്ഞാൽ നന്നായിട്ടില്ലാതെ അർത്ഥം.
ഭയങ്കരി ചിലവർ സുന്ദരി എന്നുള്ള അർത്ഥത്തിൽ ഓ എന്താ ഭാഷയുടെ സൗമാര്യം സുന്ദരി ഭയങ്കര അവള് ഭയങ്കരിയാണ് അപ്പോ എന്താ ഭാഗ്യം ചെയ്യാനാ ഈ ഭാഗവതം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനൊക്കെ പറയേണ്ടി വരുന്നില്ലേ കാരണം എന്താ കോമൺ ഇന്റലിജൻസ് ഈസ് ബിഗ് സീറോ കോമൺ ഇന്റലിജൻസ് എക്സെപ്ഷണൽ കേസസ് ആർ ദർ ഐ സല്യൂട്ട് ദം ഞാൻ എല്ലാവരെയും പാദ നമസ്കാരം ചെയ്യുന്നു കാരണം എന്താ എല്ലാവരുടെ ആത്മാവുണ്ട് അതുകൊണ്ട് തന്നെ ഏ സുനീതയാം അംഗപത്നയ്ക്കുണ്ടായി വേനൻ ഭയങ്കരൻ ഏ ദുസ്തദ്ദുശീലം കൊണ്ടു രാജം വിട്ടാൻ അംഗൻ വിരക്തനായി ഏ അപ്പൊ അംഗൻ അച്ഛൻ വിരക്തൻ അച്ഛന് വിരക്തി നേരത്തെ ഒന്നു പകണ്ട ഈ ദുശാഠ്യങ്ങളൊക്കെ അന്നർത്ഥം ഇവിടെ തലയ്ക്ക് ജൈവിക്ക് മേലെ നേരം വന്നാൽ വാനപ്രസ്ഥം വേണം അദ്ദേഹം അങ്ങനെയല്ല കുറച്ച് പെയിന്റ് എടുത്ത് അടിച്ചു കൂടെ ഞാൻ പറഞ്ഞു തമാശ പറയട്ടോ അപ്പൊ അതെന്താ തദ്ദുശീലം കൊണ്ട് രാജ്യം വിട്ടാൻ അംഗൻ വിരക്തനായി രുട്ടാൽ ശപിച്ചു രുട്ടാൽ ദേഷ്യം കൊണ്ട് ശപിച്ചു വാഗ്ഭദ്രന്മാരാ മുനികൾ വേനനെ ശ്രദ്ധിക്കണം രുട്ടാൽ ശപിച്ചു വാഗ്വ്രജന്മാർ വജ്രന്മാർ മുനികളുടെ വാക്ക് വജ്രത്തിന്റെ കൂട്ടത്തിൽ ബെള്ളതാ അതുകൊണ്ട് അവരെ കൊണ്ട് ശബ്ദിപ്പിക്കരുത് മുണ്ടാണ്ടിരിപ്പിക്കാൻ സാധിച്ചാൽ നമ്മൾ നന്നായി രക്ഷപ്പെടാം പ്രമോഷയോ വാ രുട്ടാൽ ശപിച്ചു വാഗ്വ്രജന്മാരാ മുനികൾ വേനനെ വേനൻ മരിക്കേ മുനിമാർ മതിച്ചാർ ആവലങ്കരം കനാള് കല്യാണം കഴിച്ചിട്ടുള്ള കുട്ടികളൊന്നും ഇല്ലല്ലോ പക്ഷേ അപ്പൊ സന്തത പരമ്പരകൾ വേണ്ടേ അതുകൊണ്ടാണ് പറഞ്ഞത് വേനൻ മരിക്കേ മുനിമാർ മതിച്ചാറാവലങ്കരം നട നാട നാട് അരാജകമായി നാട് അരാജകമായി നാട്ടാർ ശത്രുപീഡകളേൽക്കവേ വിഷ്ണംശമായി പറന്നാൽ പൃഥുവാം ആദ്യ ഭൂപതി ഈ ഭൂമിയിലെ ആദ്യത്തെ രാജാവാണ് ആരേ ഇവിടെ പൃഥു ആ പൃഥു ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമാണ് എന്ന് പറയാം ഏ അങ്ങനെ പിന്നെ എന്താണെന്നാ പറയുക 13-ാം അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞത് ഇനി 21-ാമത്തെ ശ്ലോകം നമുക്ക് നാളെ പറയാം ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ അവരവർ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ചിട്ടുണ്ടാവട്ടെ എന്നല്ലാതെ ഉണ്ട് എനിക്ക് കൂട്ടാനും അർഹതയില്ല കുറയ്ക്കാനും അർഹതയില്ല മനസ്സിലായില്ലേ അപ്പോൾ സത്പ്രവൃത്തി കൂടെ പുണ്യം നേടാൻ സഹായിക്കുമാറാകട്ടെ ഭഗവാൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം നാളെ കാണാം